കാസർഗോട്ടെ കേന്ദ്ര സർവകലാശാലയിലെ നിയമനങ്ങളിൽ അടിമുടി ദുരൂഹതയെന്ന് ആക്ഷേപം. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇൻഫർമേഷൻ സയന്റിസ്റ്റ് തസ്തികയിൽ നിയമനം നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തുവന്നു. പത്തു മാസത്തെ പ്രവൃത്തി പരിചയം ഒരു വർഷമായി കണക്കാക്കിയാണ് ഒന്നാം റാങ്കുകാരിയെ നിശ്ചയിച്ചതെന്ന് വിവരാവകാശ രേഖ പറയുന്നു. കാസർഗോട്ടെ പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഇൻഫർമേഷൻ സയന്റിസ്റ്റ് തസ്തികയിൽ നിയമനം നടത്തിയത് അഭിമുഖത്തിൽ മാർക്ക്ദാനം ഉൾപ്പെടെ നടത്തിയെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തുവന്നത്. സർവകലാശാല ചട്ടപ്രകാരം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയത്തിന് 4 മാർക്കാണ്. എന്നാൽ 10 മാസം പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥിക്ക് 4 മാർക്ക് നൽകി ഒന്നാം റാങ്കിൽ എത്തിച്ചിരിക്കുന്നതായി വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ഈ തസ്തികയിൽ അപേക്ഷിച്ചിരുന്ന കുളപ്പുറത്തെ രഞ്ജിത് രാജനാണ് വിവരാവകാശ പ്രകാരം രേഖകൾ പുറത്തുകൊണ്ടുവന്നത്. എം ടെക്കിൻ്റെ തത്തുല്യ യോഗ്യത സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമല്ല, ഉചിതമല്ല തുടങ്ങിയ വിചിത്ര മറുപടികൾ നൽകി കേന്ദ്ര സർവകലാശാല അധികൃതർ 2 തവണയും വിവരാവകാശ അപേക്ഷ മടക്കി. യോഗ്യത വ്യക്തിഗത വിവരങ്ങളുടെ പരിധിയിൽ വരുമെന്നും അതിനാൽ നൽകാനാകില്ലെന്നുമായിരുന്നു മറുപടി. അപ്പീലിലും ഇതേ മറുപടി ലഭിച്ചതിനെ തുടർന്ന് രഞ്ജിത് രാജൻ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറെ സമീപിച്ചു. തുടർന്ന് ഒരു വർഷത്തിന് ശേഷം ഇൻഫർമേഷൻ കമ്മീഷണർ വിവരങ്ങൾ നൽകണമെന്നുത്തരവിട്ടു. അങ്ങനെ ലഭ്യമായ രേഖയിലാണ് 11 മാസം മാത്രം പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയെയാണ് നിയമിച്ചതെന്ന് വ്യക്തമായത്. റാങ്ക് ലിസ്റ്റിലെ മറ്റുള്ളവരുടെ പേര് നോക്കിയാലും ബിടെക്കിനും എംസിഎക്കും പാസ്സായവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിന് അപേക്ഷിക്കാൻ തന്നെ വേണ്ടത്. പക്ഷേ 1 വർഷത്തെ എക്സ്പീരിയൻസിനുള്ള 4 മാർക്ക് പലർക്കും നൽകിയതായി കാണാം. ഇവരുടെയൊക്കെ അപേക്ഷ എങ്ങനെ യൂണിവേഴ്സിറ്റി പരിഗണിച്ചു എന്നതാണ് ഇതിൽ നിന്നും നമുക്ക് ചോദ്യം ഉന്നയിക്കാനുള്ളത്. അതുകൂടാതെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി നടക്കുന്ന പൊതുവെയുള്ള നിയമനങ്ങളെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും പ്രസക്തമാകുന്ന രീതിയിലാണ് ഇപ്പോൾ വിവരം പുറത്തു വന്നിട്ടുള്ളത്. ഇൻഫർമേഷൻ സയന്റിസ്റ്റ് തസ്തികയിലേക്ക് ഒരു ഒഴിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തസ്തികയ്ക്ക് PGDCA മാത്രം ഒരു യോഗ്യത അല്ലാതിരുന്നിട്ടും ഇന്റർവ്യൂവിന് ശേഷമുള്ള സ്കോർ ലിസ്റ്റിൽ PGDCA മാത്രമുള്ളവരെയും കാണാം. കേന്ദ്ര സർവകലാശാലയിലെ നിയമനങ്ങൾ സംബന്ധിച്ച സുതാര്യത ഇല്ലായ്മയിലേക്കും ദുരൂഹതയിലേക്കുമാണ് പുറത്തുവന്ന രേഖകൾ വിരൽ ചൂണ്ടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.